ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററായ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന പാഠമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏളി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഏളി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് വില്യം ഫോസ്റ്റർ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഏളി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വില്യം ഫോസ്റ്റർ ആണ്. നമ്മുടെ പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ് സതി, ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺശിശുഹത്യ, അടിമത്തം, തൊട്ടുകൂടായ്മ, സ്ത്രീ വിദ്യാഭ്യാസ നിരോധനം എന്നിവയെല്ലാം. നമ്മുടെ ആദ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ് സതി, ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺശിശുഹത്യ, അടിമത്തം, തൊട്ടുകൂടായ്മ, സ്ത്രീ വിദ്യാഭ്യാസ നിഷേധം എന്നിവയെല്ലാം. ഇങ്ങനെയുള്ള സാമൂഹിക അനാചാരങ്ങൾ നിർത്തലാക്കാൻ രൂപം കൊണ്ടതാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെയുള്ള സാമൂഹിക അനാചാരങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇത് രൂപം കൊണ്ടത് 19-ാം നൂറ്റാണ്ടിലാണ്. ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളാനുള്ള പ്രധാന കാരണം യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമാണ്. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നേടിയവരിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന ഒരു ചിന്ത രൂപം 19-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടു. ഈ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകളാണ് അന്ധവിശ്വാസം, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുക, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ വ്യാപിപ്പിക്കുക, ഇന്ത്യൻ സംസ്കാരം മഹത്വപ്പെടുത്തുക എന്നെല്ലാം. അപ്പോ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് അന്ധവിശ്വാസ അനാചാരങ്ങൾ എന്നിവയെ എതിർത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ വ്യാപിപ്പിച്ചു ഇന്ത്യൻ സംസ്കാരം മഹത്വപ്പെടുത്തി എന്നിവയെല്ലാം ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകതകളാണ്. പിന്നെ ഈ പാഠഭാഗത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് നവോത്ഥാന നായകരും പ്രവർത്തനങ്ങളെയും കുറിച്ചുമാണ്. അപ്പോ നവോത്ഥാന നായകർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റായിയെ കുറിച്ച് തന്നെയാണ് ആദ്യം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രാജാറാം മോഹൻ റായ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റായിയുടെ സംഘടനയാണ് ബ്രഹ്മസമാജം. സതി, ശൈശവ വിവാഹം, ജാതി സമ്പ്രദായം എന്നിവയെയും രാജാറാം മോഹൻ റായ് എതിർത്തു. രാജാറാം മോഹൻ റായിയുടെ പ്രവർത്തന ഫലമായി അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ സതി നിരോധിച്ചു. ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ പ്രധാന ഉറവിടം ജാതി സമ്പ്രദായമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ രാജാറാം മോഹൻ റായ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രയത്നിച്ചു. ഏതിലൂടെ? ബ്രഹ്മസമാജത്തിലൂടെ. ബ്രഹ്മസമാജം എന്ന സംഘടനയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് നേടിത്തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെല്ലാം? സതി, ശൈശവ വിവാഹം, ജാതി സമ്പ്രദായം എന്നിവയെ എതിർത്തു. രാജാറാം മോഹൻ റായിയുടെ പ്രവർത്തന ഫലമായി അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായ വില്യം ബെൻഡിക്ക് സതി നിരോധിച്ചു. ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ പ്രധാന ഉറവിടം ജാതി സമ്പ്രദായമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അടുത്ത വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സംഘടനയാണ് ആര്യ സമാജം. ഈ ആര്യ സമാജത്തിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് നേരെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? വിഗ്രഹാരാധന, ജാതി വ്യവസ്ഥ എന്നിവയെ എതിർത്തു. ഇദ്ദേഹത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത്. അപ്പൊ സ്വാമി ദയാനന്ദന്റെ സംഘടനയാണ് ആര്യ സമാജം. ഇദ്ദേഹം വിഗ്രഹാരാധന, ജാതി വ്യവസ്ഥ എന്നിവയെ എതിർത്തു. ഇദ്ദേഹത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. നോട്ട് ചെയ്യാം, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടുത്തൊരു വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയുടെ സംഘടനയാണ് സത്യശോധക് സമാജ്. ജ്യോതിറാവു ഫുലെയുടെ സംഘടനയാണ് സത്യശോധക് സമാജ്.
ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് വിധവാ വിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു, ജാതി വ്യവസ്ഥയെ എതിർത്തു. 12 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കി. അപ്പൊ ജ്യോതിറാവു ഫുലെയുടെ സംഘടനയാണ് സത്യശോധക് സമാജ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് വിധവാ വിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു, ജാതി വ്യവസ്ഥയെ എതിർത്തു. 12 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നതും ജ്യോതിറാവു ഫുലെയാണ്. അടുത്ത വ്യക്തിയാണ് പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായുടെ സംഘടനയാണ് ആര്യ മഹിളാ സഭ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിധവ ഉന്നമനം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പണ്ഡിത രമാഭായ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഈ കോളേജാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കാം. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരാണ് സ്ഥാപിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ചു. ഇദ്ദേഹം പറഞ്ഞ പ്രശസ്ത വാക്കുകളാണ് നോട്ട് ചെയ്യാം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചു, ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്ത് ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കപ്പെടുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒരുമിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളാണ് നോട്ട് ചെയ്യാം. ചിലപ്പോൾ ഈ കോഡ്സ് തന്നിട്ട് ചോദിക്കും ഇത് ആരുടെ പ്രശസ്തമായ വാക്കുകളാണെന്ന്. ഒന്നുകൂടി പറയാം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചു, ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്ത് ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കപ്പെടുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പൊ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. നോട്ട് ചെയ്യാം. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ചു. ഇദ്ദേഹം പറഞ്ഞ പ്രശസ്ത വാക്കുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചു, ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്ത് ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷിക്കപ്പെടുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രശസ്തമായ വാക്കുകളാണ്. അടുത്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷനാണ് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ. അപ്പൊ സംഘടനയും ചോദിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദന്റെ ഗുരുവിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്യാം. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ജാതീയത എതിർത്തു, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നവോത്ഥാന നായകരും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അല്ലെ. പ്രധാന ആശയം വിശ്വസാഹോദര്യം, എല്ലാ മനുഷ്യരും ഒന്നാണ്, മനുഷ്യർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു ഈ വാക്യത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. പ്രധാന ആശയം വിശ്വസാഹോദര്യമാണ്. എന്താണ് വിശ്വസാഹോദര്യം? എല്ലാ മനുഷ്യരും ഒന്നാണ്, മനുഷ്യർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് ഈ വിശ്വസാഹോദര്യത്തെ ഉയർത്തിപ്പിടിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഉയർത്തി, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, ജനങ്ങൾക്കിടയിൽ ദേശസ്നേഹം വളർത്തി. എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചു വന്നപ്പോൾ രാജാറാം മോഹൻ റായ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും എന്തിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസത്തിന് വേണ്ടി, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പിന്നെ നമ്മളുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പം
നമ്മുടെ രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, പണ്ഡിത രമാബായ്, ജ്യോതിറാവു ഫൂലേ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ എന്നിവ ഈ എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ഉയർത്തിപ്പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്കാർക്കിടയിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ദേശീയത? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ദേശീയത. അപ്പോൾ ദേശീയത മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കും അപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ദേശീയത. ദേശീയതയെ സഹായിച്ച ഘടകങ്ങളാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തോട് ജനങ്ങൾക്കുള്ള വിരോധം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ഗതാഗത വാർത്താവിനിമയ രംഗത്തെ പുരോഗതി, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്, സാഹിത്യകാരന്മാരുടെ പ്രവർത്തനം, ഈ സാഹിത്യകാരന്മാരുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇതിലെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കൃതികളും കവിതകളും ഒക്കെ എഴുതിയിട്ടാണ് അവരുടെ പ്രവർത്തനം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ദേശീയതയെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ ദേശീയത, ഇന്ത്യൻ ദേശീയതയെ ഉയർത്തുവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചു, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തോട് ജനങ്ങൾക്കുള്ള വിരോധം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ വ്യാപനം, ഇതെല്ലാം എന്താ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തോട് ജനങ്ങൾക്കുള്ള വിരോധം, ഇതൊക്കെ ദേശീയത ഉയർത്താനുള്ള പ്രധാന കാരണമാണ്. ഇതിലൂടെയാണ് ജനങ്ങളെല്ലാം ഹിന്ദു മുസ്ലിം ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അപ്പോൾ പ്രാദേശികവും മതപരവും ഭാഷാപരവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാൻ സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവയെല്ലാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ വ്യാപനം, ഗതാഗത വാർത്താവിനിമയ രംഗത്തെ പുരോഗതി, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്, സാഹിത്യകാരന്മാരുടെ പ്രവർത്തനം എന്നിവയെല്ലാം. ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത ശക്തിപ്പെടുകയും ആ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി സംഘടനകൾ രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നിവയെല്ലാം. ഇവയെല്ലാം തന്നെ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നീ സംഘടനകളെല്ലാം തന്നെ ഓരോ പ്രദേശങ്ങളിൽ മാത്രമുള്ള സംഘടനകൾ മാത്രമായിരുന്നു ഇവ. അപ്പോൾ ഈ സംഘടനകൾ പ്രാദേശിക തലത്തിലെ മുൻഗണന നൽകി ഇങ്ങനെയിരിക്കെ ദേശീയ തലത്തിൽ ഇന്ത്യക്കാരുടെ മൊത്തം കാര്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി ദേശീയ സംഘടന വേണമെന്ന ബോധം ജനങ്ങൾക്കുണ്ടായി. ഇങ്ങനെ രൂപം കൊണ്ട സംഘടനയാണ് INC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ നോട്ട് ചെയ്യാം, ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത ശക്തിപ്പെടുകയും ആ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി സംഘടനകൾ രൂപം കൊണ്ടു. അപ്പൊ അങ്ങനെ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് നോട്ട് ചെയ്യാം, പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നിവ. അപ്പോൾ ഈ സംഘടനകൾ പ്രാദേശിക തലത്തിലാണ് മുൻഗണന നൽകിയത്. പ്രാദേശികമായി ഓരോ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ അവരുടെ ദുരിതങ്ങളും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും മുൻഗണന നൽകി. എന്നാൽ ഇങ്ങനെയിരിക്കെ ദേശീയ തലത്തിൽ ഇന്ത്യക്കാരുടെ മൊത്തം കാര്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി ദേശീയ സംഘടന വേണമെന്ന ബോധം ജനങ്ങൾക്കുണ്ടാവുകയും അങ്ങനെ രൂപം കൊണ്ട സംഘടനയാണ് INC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
1885 December 28 ബോംബെയിലുള്ള തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം നടന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡബ്ല്യു സി ബാനർജി. രൂപീകരണത്തിൽ മുൻകൈയെടുത്ത വ്യക്തിയാണ് എ ഒ ഹ്യൂം. 72 പ്രതിനിധികളാണ് രൂപീകരണ സമയത്ത് അല്ലെങ്കിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ആദ്യത്തെ ദേശീയ സംഘടനയാണ് ഏത്? INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് രൂപീകൃതമായത് 1885 December 28 ബോംബെയിലുള്ള തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് INCയുടെ രൂപീകരണം നടക്കുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് ഡബ്ല്യു സി ബാനർജിയാണ്. രൂപീകരണത്തിൽ മുൻകൈയെടുത്ത വ്യക്തിയാണ് എ ഒ ഹ്യൂം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് അലൻ ഒക്കോവിയൻ ഹ്യൂം. അലൻ ഒക്കോവിയൻ ഹ്യൂം ആണ് മുഴുവൻ പേരും. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 പേരാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തിയെടുക്കുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നിവയെല്ലാം INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നിവയാണ് INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്താണ് ദേശീയ പ്രസ്ഥാനം? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളാണ് ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനങ്ങൾ അവയുടെ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടായിരുന്നു. മൂന്ന് ഘട്ടങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധീയ കാലഘട്ടം എന്നിവയാണവ. അപ്പൊ ഇന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടവും തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടത്തെക്കുറിച്ചുമാണ്. ഗാന്ധീയ കാലഘട്ടത്തെക്കുറിച്ചിട്ട് ഈ 7 ക്ലാസ്സിൽ തന്നെ 9 ചാപ്റ്ററായ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗത്തിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ പാഠം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടവുമാണ്. അപ്പൊ ദേശീയ പ്രസ്ഥാനങ്ങൾ അവയുടെ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടായിരുന്നു. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധീയ കാലഘട്ടം എന്നിവയാണവ. ഇതിൽ ഒന്നാമത്തെ കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഇതിന്റെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. ഈ മിതവാദ ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. അപ്പൊ മിതവാദികളുടെ പ്രധാന നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. ഇവരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഈ നേതാക്കൾ എല്ലാവരും തന്നെ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരാതികളിലൂടെയും പ്രതിഷേധങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയുടെ രൂപത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിൽ അവർ ബോധിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരുടെ പരാതികൾ പരിഗണിച്ചിരുന്നില്ല. ഇന്ത്യ ദരിദ്രമാകാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റാണ് എന്ന് കണ്ടെത്തിയത് ഈ നേതാക്കളാണ്. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത്. ദാദാഭായ് നവറോജിയുടെ പ്രധാന തിയറിയാണ് ഡ്രൈൻ തിയറി അഥവാ ചോർച്ച സിദ്ധാന്തം. ഇതിലൂടെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോകുന്നു, ഇതാണ് ഇന്ത്യ ദരിദ്ര രാജ്യമാകാനുള്ള പ്രധാന കാരണം എന്ന് ബോധ്യപ്പെടുത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട തിയറിയാണ് ഡ്രൈൻ തിയറി അഥവാ ചോർച്ച സിദ്ധാന്തം.
അപ്പൊ മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. അപ്പൊ മിതവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. ഇവരെല്ലാം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഇന്ത്യക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ, പരാതികളിലൂടെയും മിതവാദികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്താണ്, അവര് തോക്കുകളോ ആക്രമണ രീതികളോ സ്വീകരിച്ചിരുന്നില്ല. അവർ ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പരാതികളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെ എന്നിവയുടെ രൂപത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കാഴ്ചവെച്ചത്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരുടെ പരാതികൾ പരിഗണിച്ചില്ല. ഇന്ത്യ ദരിദ്രമാകാനുള്ള പ്രധാന കാരണമാരാണ് ബ്രിട്ടീഷ് ഗവൺമെന്റാണ് എന്ന് കണ്ടെത്തിയത് ഇവർ നടത്തിയ പഠനങ്ങളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് ഈ മിതവാദികൾ നടത്തിയ പഠനങ്ങളാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാന കൃതിയാണ് ഡ്രെയിൻ തിയറി അഥവാ ചോർച്ച സിദ്ധാന്തം. ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോകുന്നു. ഇതാണ് ഇന്ത്യ ദരിദ്ര രാജ്യമാകാനുള്ള പ്രധാന കാരണം. അപ്പോ ഒന്നാമത്തെ ഘട്ടം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, അപ്പൊ മിതവാദ ദേശീയതയുടെ കാലഘട്ടം 85 മുതൽ 1905 വരെയാണ്. അപ്പോ 1905 ശേഷമാണ് തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം. ഈ തീവ്രവാദ ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ബാലഗംഗാധര തിലക്, ലോകമാന്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവർ. അപ്പൊ ഈ ഒരു കൂട്ടുകെട്ട്, ഈ മൂന്ന് പേരേനെയും കൂട്ടിയിട്ട് ലാൽ പാൽ ഭാൽ കൂട്ടുകെട്ട് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെ മൂന്ന് പേരെയും കൂടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേരാണ് ലാൽ പാൽ ഭാൽ എന്ന്. ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തി, ആയുധങ്ങൾ എടുത്ത് പോരാടുക തന്നെ ചെയ്തു. തീവ്രവാദികൾ എന്ത് ചെയ്തു? തീവ്രവാദ ദേശീയതയുടെ നേതാക്കൾ അവരുടെ കീഴിലുള്ള പ്രവർത്തകരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രക്ഷോഭങ്ങൾ നടത്തി, ആയുധങ്ങൾ എടുത്ത് പോരാടി. ഈ മിതവാദികൾ ചെയ്തതുപോലെ പ്രമേയങ്ങളും പരാതികളുടെ രൂപത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നേരിടാതെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇവർ പോരാടി. ബാലഗംഗാധര തിലകിന്റെ രണ്ട് പത്രങ്ങളാണ് മറാത്ത, കേസരി എന്നിവർ. മറാത്ത, കേസരി എന്നിവർ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ബാലഗംഗാധര തിലകിന്റെ പ്രശസ്ത മുദ്രാവാക്യമാണ്. അപ്പൊ തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനത്തിന് ശേഷം 1905 ശേഷമുള്ള കാലഘട്ടമാണ് തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം. ഈ തീവ്രവാദ ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ബാലഗംഗാധര തിലക്, ലോകമാന്യ എന്ന് വിശേഷണമുള്ള ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവർ. ലാൽ പാൽ ഭാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവരെ ഈ നേതാക്കളെ അറിയപ്പെട്ടിരുന്നത്. ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തി, ആയുധങ്ങൾ എടുത്തുകൊണ്ട് തന്നെ തീവ്രവാദ ദേശീയതയുടെ നേതാക്കൾ പോരാടി. ബാലഗംഗാധര തിലകിന്റെ രണ്ട് പത്രങ്ങളാണ് മറാത്ത, കേസരി എന്നിവ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ബാലഗംഗാധര തിലകിന്റെ പ്രശസ്ത മുദ്രാവാക്യമാണ്. തീവ്രവാദ ദേശീയ നേതാക്കളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ദേശീയത വളർത്താൻ കൂടുതൽ പ്രചോദനമായി. അപ്പൊ ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ച് ഈ പാഠഭാഗത്തിൽ പറയുന്നില്ല. അത് ഒമ്പതാമത്തെ പാഠത്തിൽ, ഏഴാം ക്ലാസ്സിൽ തന്നെ ഒമ്പതാമത്തെ ചാപ്റ്ററിലാണ് ഈ ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ പാഠത്തിൽ പിന്നെ പറയുന്നത് ബംഗാൾ വിഭജനത്തെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കേന്ദ്രമായിരുന്നു ബംഗാൾ. ബംഗാളിലെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാർ തന്ത്രങ്ങളും ബംഗാൾ വിഭജനത്തിലൂടെ അവരെ തോൽപ്പിക്കാം എന്നു കരുതി റിസ്ലേ എന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയായ റിസ്ലേയുടെ നേതൃത്വത്തിൽ ബംഗാൾ വിഭജനത്തിലൂടെ ഇന്ത്യക്കാരെ തോൽപ്പിക്കാം എന്ന് കരുതി ഇന്ത്യക്കാരുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി
ഇവർ കൂടി ആലോചിക്കുകയും അങ്ങനെ 1905 കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റിസ്ലേയുടെ നേതൃത്വത്തിലാണ് ഇവർ തന്ത്രങ്ങൾ മെനഞ്ഞത്. അങ്ങനെ 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായി വിഭജിച്ചത്. ഈ വിഭജനത്തെ ദേശീയ പത്രങ്ങൾ, കവികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരൊക്കെ ശക്തമായി എതിർത്തു. ഈ വിഭജനത്തെ ദേശീയ പത്രങ്ങൾ, കവികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരൊക്കെ ശക്തമായി എതിർത്തു. രവീന്ദ്രനാഥ ടാഗോർ വിഭജനത്തിനെതിരെ നിലപാട് വ്യക്തമാക്കി. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാകുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുദ്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളിലെ സിരകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ബംഗാൾ വിഭജനം പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ വിഭജനത്തിനെതിരെ നിലപാട് വ്യക്തമാക്കി. എങ്ങനെയാണ് വ്യക്തമാക്കിയത്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാകുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുദ്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളിലെ സിരകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ബംഗാൾ വിഭജനം പാടില്ലെന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിരുന്നു. ബംഗാൾ വിഭജനത്തിനെതിരെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ടു, സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പൊ വിദേശീയരുടെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ തീയിടുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങൾ നടത്തി, പൊതുയോഗം എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചസാര ബഹിഷ്കരിച്ച് ശർക്കര ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ പഞ്ചസാര നിർമ്മിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു. അന്ന് ഇന്ത്യക്കാര് നിർമ്മിക്കുന്നത് ശർക്കരയായിരുന്നു. അതുകൊണ്ട് പഞ്ചസാര ബഹിഷ്കരിച്ച് ശർക്കര, ഇന്ത്യക്കാർ നിർമ്മിക്കുന്ന ശർക്കര ഉപയോഗിച്ചു തുടങ്ങി. ഇങ്ങനെ സമരത്തിന്റെ തീക്ഷ്ണത മൂലം ബംഗാൾ വിഭജന തീരുമാനം ഗവൺമെന്റ് പിൻവലിക്കുകയാണുണ്ടായി. അപ്പോ ഇന്ത്യക്കാരുടെ ദേശീയത അല്ലേ, ദേശീയത ഇവിടെ പ്രവർത്തിക്കുകയാണുണ്ടായി. ഒറ്റക്കെട്ടായി നിന്നു. ബംഗാൾ വിഭജനത്തിനെതിരെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ടു, സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങൾ, പൊതുയോഗം എന്നിവ സംഘടിപ്പിച്ചു, പഞ്ചസാര ബഹിഷ്കരിച്ച് ഇന്ത്യക്കാർ നിർമ്മിക്കുന്ന ശർക്കര ഉപയോഗിച്ചു തുടങ്ങി. ഇങ്ങനെ സമരത്തിന്റെ തീക്ഷ്ണത മൂലം ബംഗാൾ വിഭജന തീരുമാനം ഗവൺമെന്റ് പിൻവലിച്ചു. ബംഗാൾ വിഭജന സമരങ്ങളുടെ സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അഥവാ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന സമരങ്ങളുടെ സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് അഥവാ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. 1906 ധാക്കയിൽ രൂപീകരിച്ചത്. ഇതിന്റെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ എന്നിവർ. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ എന്നിവർ. ദേശീയ വിരുദ്ധ സമയത്ത് INC മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ആശയങ്ങൾ വ്യത്യാസങ്ങൾ കാരണം 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ വെച്ച് നടക്കുകയും ആ സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ നീക്കങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ ബംഗാൾ വിഭജന സമരങ്ങളുടെ സമയത്ത് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അഥവാ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906 ധാക്കയിലാണ്. പ്രധാനപ്പെട്ട നേതാക്കളാണ് ആഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ എന്നിവർ. ദേശീയ വിരുദ്ധ സമയത്ത് INC മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ആശയങ്ങൾ വ്യത്യാസം കാരണം 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂററ്റിൽ വെച്ച് നടക്കുകയും ആ സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ നീക്കങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. അടുത്ത പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഒന്നാം ലോക
ഒന്നാം ലോകയുദ്ധത്തിൽ കോൺഗ്രസ് ബ്രിട്ടനെ പിന്തുണച്ചു. കാരണം യുദ്ധാനന്തരം ഇന്ത്യക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്തത്. എന്നാൽ അവർ അത് ചെയ്തില്ല. ഈ സമയത്ത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായി ഉണ്ടായിരുന്നത് ആനി ബസന്റ്, ബാലഗംഗാധര തിലക് എന്നിവരാണ്. ആനി ബസന്റ് ഐറിഷ് വനിതയാണ്, നോട്ടിയ. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ആരംഭിച്ചത്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ആരംഭിച്ചത്. ലക്നൌ സന്ധി 1916 ലക്നൌ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്ന സമയത്താണ് 1916 INC ലക്നൌ സമ്മേളനം. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്ന സമയത്താണ് 1916 INC ലക്നൌ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. അപ്പൊ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ലക്നൌ സമ്മേളനത്തിൽ വെച്ചാണ്. മാത്രമല്ല ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനായി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ചു. ഇങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ കൂടുതൽ ശക്തമായി. അപ്പോ ഈ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചിട്ടുള്ള സന്ധിയാണ് ലക്നൌ സന്ധി 1916. ഈ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. മാത്രമല്ല ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനായി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ചു. ഇങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ കൂടുതൽ ശക്തമായി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ഈ നാലാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ഗാന്ധിയൻ കാലഘട്ടം ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ തന്നെ, ഏഴാം ക്ലാസ്സിൽ തന്നെ 9-ാമത്തെ ചാപ്റ്ററിലാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഒരു പാഠഭാഗത്തിലാണ് ഇതിന് ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാഠത്തിൽ അതിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇന്നത്തെ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് പഠിക്കാം. താങ്ക് യു.